പ്രശംസയായിരിക്കെ സ്തുതിയായിരിക്കട്ടെ. സ്നേഹപിതാവായ ദൈവം അങ്ങയുടെ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഞങ്ങളെ നിറച്ചാലും ഇന്ന് വചന വിചിന്തനത്തിനായിട്ട് നാം എടുത്തിരിക്കുന്നത് യെശയ്യ അധ്യായം 25:8-10 വാക്യങ്ങളും വിശുദ്ധ മർക്കോസ് അധ്യായം 1:1-8 വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. വിശുദ്ധ മർക്കോസിൻ്റെ വ്യഗ്രത ഈശോയെ ദൈവപുത്രനും മനുഷ്യപുത്രനുമായി ചിത്രീകരിക്കുകയാണ്. തൻ്റെ സുവിശേഷത്തിലുടനീളം ഈശോയെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഓരോ ചോദ്യവുമായിട്ടാണ് അവസാനിക്കുക. ഇവൻ ആര് എന്നുള്ള വായനക്കാരുടെ ചോദ്യത്തിന് ഉത്തരമെന്നോണം ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന് വിശുദ്ധ മർക്കോസിൻ്റെ 15:39 ഇപ്രകാരം പറയുന്നു: ശതാധിപൻ്റെ വാക്കുകളിലൂടെ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. 2 നമുക്ക് കാണുക വിശുസ്നാപകയോഗന്നാൻ്റെ വരവാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. തനിക്ക് പുറകെ വരുവാനിരിക്കുന്ന ഈശോ തന്നേക്കാൾ വലിയവനാണെന്നും താൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എളിമയുടെ ഏറ്റവും വലിയ ഭാവമായ സ്നാപകയോഹന്നാൻ നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു മാതൃകയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മേക്കാൾ വലിയവരായി കണ്ട് സ്നേഹിക്കാനും അവരംഗീകരിക്കാനും നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് ഈ സമയം വിചിന്തനം ചെയ്യാം. അനുതാപത്തിൻ്റെ സ്നാനം പ്രഘോഷിച്ചുകൊണ്ട് നടന്ന സ്നാപകയോഗന്നാൻ എന്ന് പറയുമ്പോൾ അനുതപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നാം ഇത്തരുണത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ 2 ഇങ്ങനെ പറഞ്ഞു വെച്ചു: ഇന്ന് കുംഭസാരക്കൂട്ടിലേക്കുള്ള നിര കുറയുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ നിര കൂടുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അനുതപിക്കാത്ത പാപബോധമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. ഈ ആഗമനകാലം സഭാ മാതാവ് ഒരിക്കൽ കൂടി നമുക്ക് നൽകുമ്പോൾ നമുക്ക് ഒന്ന് നമ്മുടെ കഴിഞ്ഞു പോയ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എവിടെയാണ് എനിക്ക് പാളിച്ചകൾ സംഭവിച്ചത്? എവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടങ്ങൾ സംഭവിച്ചത്? അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ മേഖലകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുന്നുകളെയെല്ലാം ഇടിച്ചു നിരത്തി സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സ്നേഹം തന്നെയായ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. സുഹൃത്തുക്കളാലും പ്രാർത്ഥനകളാലും ഈ ദിനത്തെ വിശുദ്ധമാക്കാം.